ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീട്ടിൽ ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡ്രീം കേക്കിന് വീഡിയോയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ഇടയ്ക്കിടക്ക് ഡ്രീം കേക്ക് വേണമെന്ന് പറയുമ്പോൾ ഉമ്മമാർ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഡ്രീം കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 3 സ്പോഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത മുട്ടയാണ് കേട്ടോ. അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്പോഞ്ചിനൊക്കെ ആണെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. അപ്പോൾ ഒരു സ്പോഞ്ചിൻ്റെ അളവും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 3 സ്പോഞ്ചിൻ്റെ മുട്ടയാണ്. അപ്പോൾ 4 പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നുള്ളത് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരിക്കലും മിക്സിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നല്ല പോലെ മുട്ട പതഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസ്റ്റായിട്ടും പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ 2 മുട്ട വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 1/4 കപ്പിൽ കുറച്ചധികം പോലെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് പിടിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിൽ കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ 1 അരിപ്പ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 മുട്ടയ്ക്ക് 1/2 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ 1/4 കപ്പോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കേണ്ട, അതിന് പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 മുട്ട വെച്ച് ചെയ്യുമ്പം അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി 1 സ്പൂൺ വെച്ചോ വിസ്ക് വെച്ചോ മറ്റോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ പൊടിയൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ എഗ്ഗ് മിക്സിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഈ കേക്കിന് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നല്ല സ്പോഞ്ചായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം 2-3 പ്രാവശ്യം അരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരിക്കൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാത്തൊരു സ്പോഞ്ചാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പിന്നെ സ്പാച്ചില വെച്ചോ മറ്റോ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പം ഈ നേരത്ത് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ നേരം ഇപ്പോൾ മിക്സ് ചെയ്യുന്ന ഈ നേരത്താണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 1/4 കപ്പോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര ലൂസിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കാതെ തന്നെ നമ്മൾ മുട്ട വെച്ചിട്ട് തന്നെ വാനില കേക്ക് ഉണ്ടാക്കുന്ന മുമ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ ഒന്ന് ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ലോഗ് ഇന്ന റെസിപ്പി എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കേക്ക് ടിന്നിലല്ല ഉണ്ടാക്കുന്നുള്ളത്, പാനിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. നന്നായിട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം എയറൊന്നും പോവാത്ത വിധത്തിൽ ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു തട്ടി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ്.
അപ്പൊ കേക്കൊന്ന് റെഡിയായി വരുന്ന നേരത്ത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നുള്ളത്. ഞാനിവിടെ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പോഞ്ചിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ. അപ്പം നിങ്ങൾ ഒരു 1/2 കപ്പ് അളം എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് സെക്കൻഡ് ലെയറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ ഒഴിച്ച വിപ്പിംഗ് ക്രീമും അതിലേക്ക് ഒരു 30 ഗ്രാമോളം ചോക്ലേറ്റും ഒരു 3 ടേബിൾ സ്പൂണോളം പാലും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു കുറച്ച് തിക്കാവുന്ന രീതിയിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റിൽ നട്ട്സൊക്കെ ഉള്ള ചോക്ലേറ്റ് ചേർത്തതുകൊണ്ട് തന്നെ ഇതിൽ കടിക്കാൻ രീതിക്ക് നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കേക്കിൻ്റെ സ്പോഞ്ച് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇനി ഞാൻ 2-ാമത്തെയോ 3-ാമത്തെയോ ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ കൂടുതലൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഒരു എന്താ പറയുക, അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇത്ര ഒരു തിക്നെസ്സിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു മോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിന് ഞാൻ ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മിക്സാക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അടുപ്പത്തൊന്നും വെച്ച് കൊടുക്കാതെ തന്നെ ഇതുപോലെ നമ്മൾ ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്പാച്ചില വെച്ചോ മറ്റോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും മിക്സാവുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4-ാമത്തെ ലെയറിനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡയറി മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് ടിന്നിലേക്ക് കേക്കൊന്ന് സെറ്റാക്കി എടുക്കലാണ്. ഞാനിവിടെ 1/2 kg ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഷുഗർ സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കേക്കിലേക്ക് നല്ല പോലെ ഒന്ന് വെറ്റായി വരുന്നതുവരെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റും പാലും പിന്നെ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ച ഒരു മിക്സില്ലേ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-ാമത്തെ ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് റെഡിയാക്കിയ മോസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടാണ് നമുക്ക് മോസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കുറേ ഓർഡർ കിട്ടിയതുകൊണ്ട് കുറേ കേക്കൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ആ നേരത്തെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മോസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ 2-ാമത്തെ ലെയറായിട്ട് ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്, ചിലവർ 3-ാമത്തെ ലെയറായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 3-ാമത്തെ ലെയറായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ഈ മോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാ മറ്റേ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അത്ര പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. അപ്പോൾ ഇതും കൂടി ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നേരത്തെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ കട്ടിക്കൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഇതൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡ്രീം കേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് പൊട്ടിക്കുന്ന പോലെ അതുപോലുള്ള ഡ്രീം കേക്കല്ല ഉണ്ടാക്കുന്നുള്ളത്, കുറച്ച് നമുക്ക് നല്ല ക്രീമി ആയിട്ട് കോരിയെടുക്കാൻ പറ്റുന്ന പോലത്തെ ഡ്രീം കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഡ്രീം കേക്കിൻ്റെ പലതരത്തിലുള്ള റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇനി വഴിയെ ഓരോരോ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെയും അതുപോലെ തന്നെ വാനില ചോക്ലേറ്റിൻ്റെയും ഒക്കെ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിനോ നമ്മൾ കഴിക്കാനെടുക്കുന്ന ടൈമിനോ ഇതുപോലെ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്, മക്കളൊക്കെ ചുറ്റും ഇരുന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സോഫ്റ്റും നല്ല ക്രീമിയും ആയിട്ടുള്ള ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഡ്രീം കേക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്നുള്ള എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.